Aliyans. എങ്ങോട്ട് നീങ്ങേക്ക് സൂക്ഷിക്ക് അതിന്റെ ഇടയിലോട്ടാ പോയത് ഇല്ല ഇവിടെ ഇങ്ങോട്ടൊന്നുമില്ല ചേച്ചി അല്ല ഞങ്ങളെ ഈ വീട്ടിൽ താൽക്കാലികമായിട്ട് താമസിക്കാൻ വന്നു ചേച്ചി ഇവിടെ വീട്ടില് മുമ്പ് വേറെ ആരുമല്ലേ താമസിച്ചോണ്ടിരുന്ന അവരെന്താണോ വേറെ ആർക്കും ഇത് ഇങ്ങനെ മാറി മാറി കൊടുക്കണം ഒരാൾക്ക് സ്ഥിരമായിട്ട് കൊടുത്ത് കണ്ടിട്ടില്ല എനിക്ക് ഇത് വീക്കാണ് ഞാൻ നോക്കട്ടെ നമ്മള് തന്നെയാണ് മാച്ച് അപ്പുറത്താരില്ല അവിടെ ഞാൻ ഓടിപ്പോയി അടിച്ചതേ ഭാഗ്യം എന്റെ തല പൊട്ടിക്കാൻ വേണ്ടിട്ടാ ഓടിക്കണ്ടാ കൊച്ചിനെ അതെ ഇതായിട്ടാ വീട്ടില് പുതിയ താമസിക്കാൻ എന്റെ പേര് ടോണി നമ്മളൊരു വെബ് സീരീസ് എടുക്കുന്നുണ്ടേ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പ്ലാനിങ്ങിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ഒക്കെ തിരുവനന്തപുരത്ത് കവടിയാറോ അടുത്ത് കവടിയാറോ ആ ഭാഗത്ത് പ്രൊഡ്യൂസർ ഒമ്പൻ ടീം നമ്മൾ രണ്ടു നാല് വെബ് സീരീസ് ഒക്കെ ചെയ്തോണ്ട് അവർക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് നമുക്ക് തന്നു നമ്മളത് ചെയ്യും നല്ല വീട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീടല്ലേ അവര് ചോദിച്ചത് നല്ലായിരുന്നില്ലേ നമ്മുടെ വീട്ടിൽ കാണാടാ കിടന്ന് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ അവന്റെ പിറകെ കിടന്നുള്ള മുള്ളുമുരുക്കിന് ഇതിനേക്കാളും നല്ലതാന്നാ തോന്നുന്നു മുള്ളുമുരുക്ക് ഞാൻ കളിക്കാം സ്വർണക്കട്ടിയല്ലേ വീട് അയ്യോ മാമ ഇത് എവിടെ പോണു നേരോ കടക്കുക വേണമെങ്കിൽ അവരുടെ പുറകെ അത് തന്നെ എന്ത് ഇട് അത് പറ്റൂല്ലോ എന്ത് എന്നാലും മേലോട്ട് പോയി കണ്ണും പിടിക്കത്തില്ല
നല്ലായിരുന്നു. മാമി ശരിയാവണല്ലോ. അല്ലേ മതിയാക്കി കുളിക്കേക്കി കളിക്കട്ടെ കുറച്ചല്ലേ. അതെ ഒരു അല്ല ശരിക്കും മുത്തുന്നാണോ പേര്? അല്ല അക്ഷയ എന്നാ. മുത്തുന്ന അമ്മയൊക്കെ വിളിക്കണേ. മുത്തു നല്ല പേരാട്ടാ. പിന്നെ ഇപ്പൊ എന്തിനാ പഠിക്കുന്നേ? ഞാനിപ്പോ ടെൻത്ത്. ഓ അപ്പൊ ഇനി ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരിക്കുമല്ലേ? ആ ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ ഞാൻ ഇവിടെ അടുത്ത് ട്യൂഷൻ പോയത്. എല്ലാ ദിവസവും പോകും. പിന്നെ അന്ന് നല്ല ഷട്ടിൽ കളിക്കുന്ന കേട്ട കണ്ടു. പിന്നെ ഈ ഡാൻസ് ഒക്കെ കളിക്കാറുണ്ടോ? ഞാൻ പണ്ടൊക്കെ കളിച്ചിട്ടുള്ളൂ. എന്റെ മാമി നന്നായിട്ട് കളിക്കും. അല്ല മാമി എന്ന് പറയുമ്പോ? മാമി എന്റെ മാമൻ പോലീസുകാരൻ്റെ. ഈ ഇന്നാൾ ഇവിടെ നിങ്ങൾ ആദ്യം കണ്ടപ്പോ ഒരു ആന്റി അലറി വിളിച്ചില്ലേ? ആന്റി സൂപ്പർ ആയിട്ട് അറിയ. പിന്നെ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? അഭിനയിക്കാനോ? ആ എല്ലാവർക്കും ഇല്ലേ. അതല്ല എന്നാ ഞാനേ മുത്തിന്റെ അച്ഛനും അമ്മയോടും ചോദിച്ചിട്ട് അഭിനയിക്കാൻ വിളിച്ചോട്ടെ വെബ് സീരീസിലോട്ട്. ഞങ്ങളൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അഭിനയിക്കാനോ? ഈ സമയക്കോ? എനിക്ക് അല്ല ഞാൻ ചോദിക്കാം അച്ഛനും അമ്മയോടത്ത്. അയ്യോ വേണ്ട, അത് വേണ്ട. ഞങ്ങൾ പറഞ്ഞ സമ്മതിക്കും. ഞങ്ങൾ വന്ന് ചോദിച്ചോ? അല്ല വേണ്ട, ഞാൻ പറഞ്ഞു നോക്കാം. എന്നിട്ട് മതി. എനിക്ക് തോന്നല്ല അമ്മയെന്ന്. മുത്തിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ രാഷ്ട്രീയത്തിലായിരുന്നു. ഇപ്പൊ എറണാകുളത്ത് പോയേക്കും. എന്തോ ബിസിനസ് മീറ്റ്. എറണാകുളത്താ? ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചോ. ഞാനേ അമ്മയുടെ അടുത്ത് ചോദിക്കാട്ടോ. അല്ല ഞാൻ വേണമെങ്കിൽ അമ്മയുടെ അടുത്ത്. അവിടെ പോയി പുരാണമൊക്കെ വിളമ്പാൻ ഇവള് ആരാ? ഇവള് അഭിനയിക്കാൻ നടക്കണ ഇവള്. അമ്മ എന്റെ പൊന്നമ്മ, ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഐശ്വര്യ റായിയാണ് അഭിനയിക്കാനായിട്ട്. അമ്മ ഇനി ഞാൻ അങ്ങോട്ട് പോയി പറഞ്ഞില്ല. ആ ചേട്ടന്മാരൊന്ന് ചോദിച്ചപ്പോ ഞാൻ മറുപടി പറയണ്ട. അമ്മ ഒരാളെടുത്ത് എന്തിനാ മറുപടി പറയാതെ ഇങ്ങോട്ട് പോന്നാ മതി. പൊന്നേച്ചി അത് വിട്ടേക്ക്. പിന്നെ എങ്ങനെ വിടും? ഇവിടെ ട്യൂഷൻ വിടാൻ കരക്കാരോട് വർത്താനം പറഞ്ഞു നടക്കാൻ വേണ്ടിട്ടാണോ? നമ്മൾ ഇന്നാള് കണ്ട നല്ല ചേട്ടന്മാരപ്പൊ അവിടെ വന്നിരുന്നപ്പം ചോദിച്ചപ്പോ പരിചയമില്ലാത്തവരോട് സംസാരിക്കാതിരിക്കണം തന്നെയാ നല്ലത്. മാമി മാമി ഇങ്ങനെയാണോ? ട്യൂഷന് പോയ മര്യാദക്ക് ഇവിടെ വന്നോളാം. അല്ലാതെ പാടത്തും പറമ്പിലും വർത്താനം പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ അമ്മ വരണ വഴിക്ക് വിളിച്ചു നിർത്തി സംസാരിച്ച അതുപോലും ഞാൻ ഇങ്ങനെ വന്നില്ല. അവരെങ്ങും പോയില്ലല്ലോ. എങ്ങനെയല്ല സ്കൂളൊന്ന് തുറന്നാ മതിയായിരുന്നു. ഓരോന്ന് കേക്കുമ്പോ പേടിയാവണ എന്റെ പൊന്നിൽ ഇല്ല. ഈ പത്രത്തിൽ നിനക്ക് കെട്ടിച്ചു വിടുന്നത് വരെ എന്റെ ദൈവമേ. ഞാൻ എന്തായാലും കുടിക്കാം. എടിമുത്തേ ഇങ്ങനൊരു കാര്യം ചെയ്യിക്കട്ടെ. എന്ത്? വേറെന്താ ചോദിച്ചത്? അമ്മ കേട്ടല്ലോ അവിടെ നിന്ന്. ഞാനൊന്നും കേട്ടൊന്നുമില്ല. പിന്നെ അവിടെ നിന്ന് പറഞ്ഞതാ? വേറെ വല്ലതും പറഞ്ഞോ നിന്നോട്. പറഞ്ഞതല്ലേ പറഞ്ഞില്ലേ ചേച്ചി? ഇഷ്ടാന്ന് പറഞ്ഞില്ലേടി? അയ്യോ എന്ത് ദൈവം. അമ്മ അത് വലിയ ചേട്ടന്മാരാ. ഓക്കെ അവരൊക്കെ അനിയത്തെ പോലെ കാണുള്ളൂ. ഈ ചുമ്മാ അതും വെച്ചോണ്ട് എല്ലാരും കാണല്ലേ കേട്ടാ. ആൾക്കാരാണ് ഈ ചേട്ടന്മാരെയൊക്കെ. എന്ത് ചേച്ചി വെറുതെ ഇല്ലാത്തതൊന്നും അവളുടെ മനസ്സിൽ കുത്തിക്കേറ്റ് നടക്കല്ലേ കേട്ടോ. ഇല്ലാത്ത നിനക്ക് രണ്ടെണ്ണം വളർന്നു വന്നിട്ടല്ല അന്നേരം ഇത് തന്നെ പറയും. ആ അപ്പൊ ഞാൻ നല്ല മര്യാദ നോക്കി വളർന്നു. തന്നെയാണ് ഈ പ്രായത്തിൽ കുട്ടിയെ കുറച്ച് ആഞ്ചാട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോടി. അപ്പൊ Thank you.
പണിയൊക്കെ കഴിഞ്ഞപ്പിച്ചിറങ്ങണ നീ എന്താ നേരത്തെ മക്കളെ വരുന്ന വഴിയിൽ അലിഞ്ഞു പോകും എന്തായാലും ബേക്കറിൽ നിന്ന് മേടിച്ചിട്ട് ഇതുവരെ എത്തണ്ടേ നല്ല വെയിലുള്ളോണ്ട് കുറച്ച് അലിഞ്ഞു പോയി അലിഞ്ഞാടി അത് നിനക്ക് വേണോ ഇത് പൊട്ടിക്കണം മക്കളെ അതിന്റെ സൈഡിൽ ഒരു സാധനം ഉണ്ടല്ലേ അത് ഇളക്കാൻ പറ്റണല്ല വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് സോൾവ് ആയി അത് വളരെ തന്ത്രപരമായ കനക പോലീസിന് ചെറിയൊരു ഇടപെടൽ ഉണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു അപ്രീസിയേഷൻ കിട്ടി ഒരു പെങ്കൊച്ചെ ഡിഗ്രിക്ക് പഠിച്ചോണ്ടി കൂട്ടി ഒരുത്തിന്റെ ഇറങ്ങിപ്പോ ഡിഗ്രി ഇഷ്ടപ്പെട്ട് പയ്യന്റെ കൂടെ അങ്ങനെ അവളെ ഇറങ്ങിയ പോയി പഠിത്തം പാതി വെളിയിട്ടിട്ട് അത് നല്ല സുന്ദരി ഒരു പെങ്കൊച്ചല്ലേ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഓരോന്നും വീട്ടിൽ നിന്ന് മേടിച്ചോണ്ടിരുന്ന പറയണത് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ മനസ്സിലായില്ലേ വീട്ടുകാരെ വീട്ടിൽ കയറ്റില്ലല്ലോ വീട്ടിലോട്ട് പോണം അങ്ങനെയുള്ള വിശേഷ ബുദ്ധിമുട്ടി ഇറങ്ങി പോകുവായിരുന്നു ഇറങ്ങി പോകുമ്പോ ആലോചിക്കുവാട്ട എടി ഇതിപ്പോ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ജീവിക്കേണ്ട സമയത്ത് ജീവിക്കണം ഇതിപ്പോ കുട്ടികൾ എന്താണ് ഇത് എല്ലാ കൂട്ടി കുഴയ്ക്കും പഠിക്കേണ്ടത് നമുക്ക് ജീവിക്കാം എടാ പറഞ്ഞു കൊടുത്താ മനസ്സിലാവോ ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് മനസ്സിലാക്കണ്ടേ നമ്മള് അല്ലെങ്കിൽ തന്നെ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരോട് പറയണ്ടേ പറയണ്ടേ അതിനുള്ള ശേഷിയില്ല അതിനുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ പണിക്ക് പോവോ ഇപ്പൊ നടക്കുന്ന ഓരോ കാര്യം ആലോചിക്കാണ് എന്തെല്ലാം പ്രശ്നം ഓരോ അല്ലെങ്കിൽ തന്നെ ആലോചിച്ചോക്കണം അതിന് 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 മുമ്പേ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ ഉപദ്രവിക്കുന്ന ആളാണെന്ന് മനസ്സിലായതാണ് അല്ലെങ്കിൽ തന്നെ ഇതിലേക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ പഠിക്കാൻ വിട്ടാ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം നമ്മള് ജീവിക്കേണ്ട സമയത്ത് ജീവിക്കണം അതാണ് ഞാൻ പറയാനുള്ളത് അതല്ലാതെ ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാലേ ഇപ്പൊ ആർക്ക് നഷ്ടം ഇത്രയും കഷ്ടപ്പെട്ട് പൊന്നുപോലെ വളർത്തിയിട്ട് ഒരു ചിന്തയില്ലാതെ ഒരുത്തനോട് ഇറങ്ങി പോവും അവനോ ഇത്രേ ഉള്ളടി ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത് സ്വന്തമായിട്ട് കാര്യം നോക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുക പഠിച്ചൊരു ജോലി മേടിക്കുക സ്വന്തമായിട്ട് സമ്പാദിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക അതാണ് വേണ്ടത് കുട്ടികൾ അതല്ലാതെ ഇതിനു മുമ്പ് എടുത്ത് അടിയിൽ പോയാൽ ജീവിതം കയ്യിൽ നിന്ന് പോകും ജീവിക്കുന്ന ഉദാഹരണമല്ലേ ഞാൻ എനിക്ക് എന്തിനു വേണമെങ്കിലും ഒന്നല്ലെങ്കിൽ നിന്റെ മുമ്പിൽ കഴിഞ്ഞിട്ടണം അല്ലെങ്കിൽ ക്ലീറ്റോന്റെ മുമ്പിൽ കഴിഞ്ഞിട്ടണം ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലോ അപ്പൊ പിന്നെ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ എനിക്ക് എപ്പോഴെപ്പോഴും കഴിഞ്ഞിട്ടണം അതെ നമ്മൾ സ്വന്തമായിട്ടൊരു നിലപാട് നമുക്ക് ഉണ്ടാവണം നമ്മള് അത് മാത്രം ബോൾഡ് ആയിരിക്കണം നമ്മളല്ലേ ഒരു ജോലി കിട്ടിയിട്ടൊക്കെ പെമ്പിളരെ കെട്ടിക്കണേ നല്ലത് ഇവിടെ അങ്ങനെ കിട്ടിച്ചു അതിനു മുമ്പേ ചാടി പോവല്ലേ എന്നാ ഈ പത്രത്തിലോ ഈ വാർത്തയിലോ വരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചറിവ് ഉണ്ടാവണ്ടേ അതല്ലേ കുഴപ്പം ഇതുങ്ങൾക്ക് അതൊന്നും വായിക്കേണ്ട ഇതുങ്ങൾക്ക് മറ്റേ സിനിമയുടെ കാര്യവും സ്വർണത്തിന്റെ കാര്യവും അതൊക്കെ മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോയ കാര്യങ്ങൾ അതല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിവുണ്ടാവുന്ന കാര്യം ദേ ഇതൊന്നും വായിക്കാൻ കൂടി ഇല്ല എന്തിനാട് ഇത്രയും മേടിച്ചിട്ട് വന്നത് രണ്ടും നാലും മൂന്നാലും ബോളുള്ള ഐസ്ക്രീം മേടിച്ചാ പോരെ ഫാമിലി പാക്കറ്റ് അങ്ങ് മേടിച്ചു നമ്മ രണ്ട് ഫാമിലി ഇല്ല ഇവിടെ ഇനിയിപ്പോ ഇത് ബാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കട്ടെ എന്നാ വെച്ചേക്കട്ടെ ഇവിടെ വെച്ചേട്ടെ സ്പൂണിലുണ്ട് നോക്കിക്കോ
പിന്നെ കഴുകാതെ ഞാൻ ഇതെങ്ങനെയാലും കഴുകാൻ പറയാൻ വന്നപ്പോ എനിക്ക് ഫോണില്ല, അമ്മയുടെ ഫോണാണ് യൂസ് ചെയ്യണത്. അല്ല, തൽക്കാലം ആ നമ്പർ ആയാലും മതി. പുതിയ നമ്പർ എടുക്കുമ്പോ ആ നമ്പർ അതിലോട്ട് അയച്ചു തരാമല്ലോ. ഞങ്ങൾ വെബ് സീരീസ് ഒക്കെ എടുക്കുകയല്ലേ, അപ്പൊ ലിങ്കൊക്കെ അതിലോട്ടൊന്ന് അയച്ചു തരാൻ വേണ്ടി. ഇല്ലടാ, വേറെ നമ്പർ പ്ലീസ് മുത്തേ. മാമന്റെ നമ്പറേ ഒന്ന് വന്ന്. ഇവർക്ക് ഇവര് പോണെന്ന്, അപ്പൊ മാമന്റെ നമ്പർ വേണോന്ന്. പുതിയ വെബ് സീരീസ് ഒക്കെ എടുക്കുമ്പോ അതിന്റെ ലിങ്ക് ഒക്കെ അയക്കാനേ. എന്തെങ്കിലും എനിക്ക് അയച്ചാൽ മതി. എന്റെ മാമി, ഇന്നലെ നിങ്ങൾ എല്ലാരും കൂടെ ഐസ്ക്രീം ഇരുന്ന് ഐസ്ക്രീം നമ്മൾ കഴിച്ചപ്പോ മാമൻ കൊറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ? എപ്പോഴാ? ഇന്നലെ വൈകുന്നേരം. അതെല്ലാം എന്നെ എൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയാന്ന് എനിക്കപ്പോൾ നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കാത്തേനും മനഃപൂർവ്വം അറിയാത്ത പോലെ ഇരുന്നത്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ നല്ലോണം പഠിച്ച് ഒരു വീട് വെച്ച് ഒരു കാറ് വെച്ച് എൻ്റെ അമ്മയും ഡാഡിയൊക്കെ സൂപ്പറായിട്ടും മാമനെ മാമിയൊക്കെ നോക്കിയിട്ടേ കല്യാണം കഴിക്കണുള്ളൂ. എങ്ങനെയുണ്ട് പോരെ? എങ്ങനെയുണ്ട് മാമൻ്റെ മുത്ത്? കുഞ്ഞിൻ്റെ പഠിത്തമൊക്കെ കഴിയുമ്പോൾ നല്ല സുന്ദരനും ഒരു ജോലിയൊക്കെ ഉള്ളൊരു ചെറുക്കൻ അങ്ങ് വിമാനത്തിൽ നിന്ന് വരും. അലിയൻസ്.